ജീവിതത്തിൽ പലപ്പോഴും ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ നിരന്തരമായി ഉപയോഗിക്കേണ്ട ഒന്നാണ് മെഡിസിൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ. ഈ ഇംഗ്ലീഷ് മരുന്നിൽ ഇന്ന് വളരെയധികം പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്ര എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. ജനൌഷധി മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് പ്രധാനമായും മറ്റ് മെഡിക്കൽ സ്റ്റോറുകളെ അപേക്ഷിച്ച് മരുന്നുകൾക്ക് വൻ വിലക്കുറവാണുള്ളത്. വിലക്കുറവിനൊപ്പം തന്നെ ഗുണമേന്മയുള്ള മെഡിസിനുമാണ് ഇവിടെ അവൈലബിളായുള്ളത്. എല്ലാ മെഡിസിനും, ഒട്ടുമിക്ക എല്ലാ മെഡിസിനും ജനൌഷധി സ്റ്റോറുകളിലും ലഭ്യമാണ്. ടാബ്ലറ്റ്സ്, സിറപ്സ്, കോസ്മെറ്റിക്സ്, അങ്ങനെ എന്നും വേണ്ട എല്ലാ മെഡിസിനും കുറഞ്ഞ വിലയിൽ ജനൌഷധി സ്റ്റോറിൽ ലഭ്യമാണ്. വിലക്കുറവ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ടൊന്ന്. അതുപോലെ തന്നെ എല്ലാ മരുന്നുകൾക്കും ഏകദേശം ഒരു 70-80% വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെ ജനൌഷധിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ നേട്ടം ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ജനങ്ങളിന് ശ്രദ്ധിക്കേണ്ടത്. കാരണം പലരും ഇത് ജൻ ഔഷധി എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ആയുർവേദ മരുന്നാണോ എന്ന് സംശയിക്കുന്നത്. ഇതൊരിക്കലും ആയുർവേദ മരുന്നല്ല, അതതിനെ ഹിന്ദി നാമകരണത്തിൽ പറയുമ്പോൾ അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജൻ ഔഷധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നു. ഇനി നമുക്ക് ഫാർമസിസ്റ്റും പൊന്മള സ്വദേശിയുമായ സിദ്ദീഖ്, എന്ത് ഗ്ലോക്കോമീറ്റർ ഏകദേശം പാഡുകൾ, അതുപോലെ അഡൾട്ട് പാഡുകളൊക്കെ ഒക്കെ ലേഡീസ് പാഡ്സ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണനം ചെയ്യുന്നുണ്ട്. അത് മോർ ദാൻ 50% കൊടുക്കുന്നുണ്ട്. പിന്നെ മൗത്ത് വാഷ് അവലെ എല്ലാം എല്ലാ ഐറ്റംസും, കോസ്മെറ്റിക്സിലെ എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഡിസിൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മെഡിസിനാണ് സാധാരണക്കാരന് ഏറ്റവും പ്രശ്നമുള്ളത്. ഉദാഹരണത്തിന് കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള രോഗങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതിനുള്ള എല്ലാ മരുന്നും 50% അതിൽ കൂടുതലായിട്ടും വിലക്കുറവിലാണ് ഇപ്പോൾ ജനൌഷധിയിൽ ലഭ്യമായിട്ടുള്ളത്. കൂടാതെ ഇൻസുലിന്, പിന്നെ ഗ്ലൂക്കോമീറ്റർ, ഡയാപ്പർ, അങ്ങനെ എല്ലാ ഇതും ജനൌഷധിയിൽ ലഭ്യമാണ്. ഈ പാരാമെഡിക്കൽ രംഗങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്താ? ഈ മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കാനുള്ള എൻ്റെ ഒരു താല്പര്യം, ഇങ്ങനെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഈ ജോബ് പ്രിഫർ ചെയ്തത്. പിന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ജോബ് അവൈലബിൾ ആണ്. അപ്പോൾ ജോബ് വേക്കൻസി കുറച്ചുകൂടി കൂടുതൽ ഈ ഒരു പ്രൊഫഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് തിരഞ്ഞെടുത്തത്. എങ്ങനെ തോന്നുന്നു എത്ര ഈ ഇത്രയും കാലം ഒരു സർവീസ് തുടരുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ജോലി ഇത്രയും കാലം ചെയ്തതനുസരിച്ച് നല്ലൊരു ആത്മസംതൃപ്തി മനസ്സിലുണ്ട്. പിന്നെ കുറേ എക്സ്പീരിയൻസ്, ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ മൈൻഡ് കൈയും മനസ്സും ഒപ്പം പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്. ഒരു നമ്മളൊരു അബദ്ധം മതി, ഒരു അശ്രദ്ധ മതി, എല്ലാം വെച്ചു പോവാൻ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സേവനങ്ങളിലേക്ക് പോകും. അങ്ങനെ അപ്പം അത്യാവശ്യം കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണിത്. നല്ല സംതൃപ്തിയോടെയാണ് പോകുന്ന അർത്ഥം. ഓക്കെ, എല്ലാ ഭാവങ്ങൾ നേരുന്നു, തുടർന്ന് നല്ല സംതൃപ്തിയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ആതുര സേവന രംഗത്തേക്ക് ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ ചുവട് വെച്ചതിൻ്റെ കാരണം എന്താണ്? സമൂഹമായിട്ട് ഒന്ന്
ഇടപഴകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. പിന്നെ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ രംഗത്ത് ഇറങ്ങിയത്. എവിടെയാണ് പഠിച്ചത്? കണ്ണൂർ. പരിയാരം മെഡിക്കൽ കോളേജ്. പഠിച്ചതിന് ശേഷം പിന്നെ ഈ രംഗത്തേക്ക് തന്നെ വന്നോ അതോ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോയിരുന്നോ? എന്തു തോന്നുന്നു ഈ ഒരു തുടർ ചലനത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ? സന്തോഷം. എന്തൊക്കെ സന്തോഷങ്ങളാണ് അതിലുള്ളത്? അറിയാത്ത മരുന്നിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ സഹായിക്കാനും മരുന്ന് എടുത്തു കൊടുക്കാനും കഴിഞ്ഞാൽ. ഈ കുടുംബത്തിൽ നിന്നും അതേമാതിരി നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആ ഒരു ജനങ്ങളുടെ സപ്പോർട്ട്, നല്ല സപ്പോർട്ടാണ്. അപ്പോൾ തുടർ സേവനവും ഈ പാരാമെഡിക്കൽ രംഗത്ത് തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഓക്കെ. എല്ലാ ഭാവുകങ്ങളും വളരെ സംതൃപ്തമായി തന്നിൽ അർപ്പിക്കപ്പെട്ട ജോലി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും നന്ദി, നമസ്കാരം.